നമസ്കാരം ചെൽസി ഫാൻസ്, എന്റെ പൊന്നോ എന്ത് ശോകമായിരുന്നു കളി. ഓഫ്, ഞങ്ങൾ അതിനുശേഷം ഇമ്മീഡിയറ്റ്ലി ലൈവ് സ്ട്രീം വരികയുണ്ടായി. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ആ ലൈവ് സ്ട്രീം ചെയ്യാണ്ടായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ എന്റെ കംപ്ലീറ്റ് കൺട്രോൾ വരാൻ ഞാൻ വെറുതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൂട്ടിയേനെ. പക്ഷെ ലൈവ് സ്ട്രീം ചെയ്തപ്പോൾ കുറച്ചൊന്ന് കാം ഡൗൺ ആയി. ഇനി നമ്മൾ നോക്കേണ്ടത് മുന്നോട്ട്, എഫ് സി പോർട്ടോയിൽ ചിലപ്പോൾ കാണാൻ പോകുന്ന ചെൽസി ഇന്ന് കണ്ട ചെൽസി ആയിരിക്കില്ല എന്ന് പറഞ്ഞൊരു കോൺഫിഡൻസിലൂടെയാണ് ആ ലൈവ് സ്ട്രീം നിർത്തിയത്. അപ്പോൾ ഒരു ചെറുതായിട്ട് ഒരു മനസ്സൊന്ന് കാം ഡൗൺ ചെയ്തു. പക്ഷേ എന്നാൽ തന്നെയും തിരിച്ച് നമ്മൾ ഈ കളിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ 5-2 തോറ്റ തോൽവി. പിന്നെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇതൊരു തടസ്സം വരേണ്ടതായിരുന്നു. നമ്മൾ തുടർച്ചയായിട്ട് കളികൾ ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് എങ്ങനെ നമ്മൾ തിരിച്ചു വരും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ടൂക്കലിന്റെ കോച്ചിങ് എബിലിറ്റി. നമുക്ക് അറിയാൻ പറ്റുന്നത് പ്ലെയർ ക്യാരക്ടർ, പ്ലെയർ എബിലിറ്റി, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആൻഡ് നമ്മൾ നഷ്ടപ്പെട്ടത് 3 പോയിന്റ് ആണ്. വളരെ ക്രിട്ടിക്കൽ ആണെങ്കിൽ തന്നെ 3 പോയിന്റ് നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ടോട്ടനം ആൻഡ് വെസ്റ്റ് ഹാം നമ്മുടെ തൊട്ടു പുറകിലാണെങ്കിൽ അവർ രണ്ടുപേരും കളി ജയിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി പുഷ് ഡൗൺ ടു 6th പൊസിഷൻ. പക്ഷെ എന്നാലും അവർ കളി ജയിക്കും എന്ന് നമുക്ക് തീർത്തും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഓൾ ഇസ് ലോസ്റ്റ്. മേ ബി അറ്റ് ദി എൻഡ് ഓഫ് ദ സീസൺ വി മൈറ്റ് എന്താ പറയുക, ഈവൻ ഫോർഗെറ്റ് ദിസ് പെർട്ടിക്കുലർ ലോസ് എന്ന് വേണമെങ്കിൽ ഒരു അവസ്ഥ പറയാം. ആൻഡ് നമ്മൾ അടുത്ത കളി ജയിക്കുകയാണ്. അതിനുശേഷം ക്രിസ്റ്റൽ പാലസിനോട് നല്ലോണം കളിച്ചു. പിന്നീട് വരാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആയിട്ടുള്ള കളി, എഫ് എ കപ്പ് സെമി ഫൈനൽ. സോ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ടു ലുക്ക് ഫോർവേഡ്. തുടക്കം മോശമായിരുന്നു, ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു വരവ്. പീപ്പിൾ വെയർ റസ്റ്റി, എവറിഥിങ് ഡിഡ്ന്റ് ഗോ അക്കോർഡിംഗ് ടു പ്ലാൻ. ഏറ്റവും വലിയ ചോദ്യം, നമ്മളൊരു ലോ ബ്ലോക്ക് ടീമിനെതിരെ ബാക്ക് 3 കളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് കമന്റേറ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറയുകയുണ്ടായിരുന്നു. സോ പ്രോബബ്ലി ടൂക്കൽ മിസ് ദ ട്രിക്ക് ദയർ. ബാക്ക് 4 വെച്ചിട്ട് ഒരു 4-2-3-1 ഫോർമേഷൻ കളിക്കാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ആൻഡ് അങ്ങനെ ഒരു സ്ഥിതി ആയിരുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അറ്റാക്കിംഗ് ആയിട്ടുള്ള ഒരു പ്ലേയേഴ്സിനെ നമുക്ക് ഇറക്കാമായിരുന്നു. ആൻഡ് ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ സർപ്രൈസ് ടു സീ റീസ് ജെയിംസ്. ഇൻഫാക്ട് നിങ്ങൾ കുറെ പേര് പ്രിഡിക്ട് ചെയ്തു റീസ് ജെയിംസ് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള ഒരു കേസിൽ. ഞാൻ പ്രതീക്ഷിച്ചില്ല റീസ് ജെയിംസ് സ്റ്റാർട്ട് ചെയ്തു, കാരണം അങ്ങനെ ഒരു 5 at the back പോകേണ്ട ഒരു അവസരം ശരിക്കും വെസ്റ്റ് ബ്രോമിനെതിരെ ഇല്ലായിരുന്നു നമുക്ക്. അപ്പൊ എന്തുകൊണ്ട് അവിടെ റീസ് ജെയിംസിനെ സ്റ്റാർട്ട് ചെയ്തു? ഒരു പക്ഷെ അവിടെ ജിഎച്ചിനെ സ്റ്റാർട്ട് ചെയ്ത് കൈ ഹാവേർട്സിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കായിരുന്നു, അല്ലെങ്കിൽ പോർട്ടോ ഗെയിമിനെ കുറിച്ച് അഡ്വാൻസ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റാർട്ടിംഗ് റീസ് ജെയിംസ് വാസ് എ ബിഗ് സർപ്രൈസ് ഫോർ മീ. ആൻഡ് യെസ്, വി ആർ ടേണിംഗ് ഔട്ട് ടു ബി എ ടീം ഓഫ് വണ്ണർ എഫ് സി. ടീം ഓഫ് വണ്ണറിനെ ഫോമിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഐ മീൻ, പയ്യനെ എനിക്ക് കുറ്റമില്ല, ഹി വർക്സ് ഹാർഡ്, ഹി റൺസ്, പക്ഷെ ഫിനിഷിംഗ് വളരെ ശോകം. ഇൻഫാക്ട് നമ്മുടെ രണ്ടാമത് അടിച്ച ഗോള്, മൗണ്ട് അടിച്ച ഗോള് ടീം ഓഫ് വണ്ണറിന് ഫസ്റ്റ് ടൈം എടുക്കായിരുന്നു. പക്ഷെ ലാക്ക് ഓഫ് കോൺഫിഡൻസ് പുള്ളിക്കാരൻ പാസ് ചെയ്തു. ആൻഡ് പാസും പെർഫെക്റ്റ് ആയിരുന്നില്ല, പക്ഷെ മൗണ്ടിന്റെ കാലി കെട്ടി ആൻഡ് ദാറ്റ് കൺവേർട്ടഡ് ഇൻ ടു ഗോൾ. ആൻഡ് 1-2 അവസരങ്ങൾ ശരിക്കും പറഞ്ഞാൽ ടീം ഓഫ് വണ്ണർ ഉണ്ടായിരുന്നു ഒരു ഷോട്ട് എങ്കിലും എടുക്കാനായിട്ട്. ആൻഡ് ഹി ഡിഡ് ഡു ഇറ്റ്. സോ ഒരു ടീം ഓഫ് വണ്ണർ എഫ് സിയിലേക്ക് പോകുന്നതായിട്ട് എനിക്കൊരു ഫീൽ ചെയ്യുന്നു. ആൻഡ് ഐ ഹാവ് ടു അഗ്രി വൺ തിങ്, ടാമി ഈസ് എ ബെറ്റർ ഫിനിഷർ. യാതൊരു സംശയമില്ല, ഹി മൈറ്റ് നോട്ട് ബി എ ബെറ്റർ പ്ലെയർ, പക്ഷേ നമുക്കൊരു സ്ട്രൈക്കറിനായി കഴിഞ്ഞാൽ ആവശ്യമുള്ള ഗോൾസ് ആണ്. ടാമി ഫോർ മീ ഈസ് എ മച്ച് മച്ച് ബെറ്റർ ഫിനിഷർ than Timo Werner at this very moment in the current form. ഇനി നാളെ ടീമോ വണ്ണർ ഫോം ഒക്കെ ആയിട്ട് തകർക്കാം എന്നുള്ളതേ ഉള്ളൂ, പക്ഷെ അത് നമുക്ക് കണ്ടറിയാം. വി നെവർ നോ, ദ സ്ട്രൈക്കർ കേഴ്സ് ഇസ് ദേർ. വൈ വാസ് ജിറു നോട്ട് ബോട്ട് ഇൻ ടു ദ ഗെയിം? ബിഗ് ക്വസ്റ്റ്യൻ. ആൻഡ് ജോർഗീനിയോ, അയ്യോ, ജോർഗീനിയോ വളരെ ശോകമായിരുന്നു. ആ ജോർഗീനിയോന്റെ ആദ്യത്തെ മിസ് പാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെഡ് കാർഡ് മേടിക്കേണ്ട സ്ഥലത്ത് യെല്ലോ കാർഡ് റെഫറി കൊടുത്തുള്ളൂ. ആൻഡ് ദാറ്റ് വാസ് എ ക്ലിയർ റെഡ് കാർഡ്. പെനൽറ്റി ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് ചിലപ്പോൾ ഒരാളെ വലിച്ചിട്ടു. And that was a yellow card. If that was a foul, that was a red card. And the second one, again, Jorginho started this, Zuma made a miss pass. Thiago Silva had to defend lunch. Maybe a little critical towards Thiago Silva. What side is it? But the catalyst again started from Jorginho. And we can say that. And we created a lot of chances. Kovacic was playing brilliantly. One or two balls. അൺഫോർച്ചുനേറ്റ്ലി ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്നില്ല. സൂമ ഹാഡ് എ വെരി ക്ലിയർ കട്ട് ചാൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ബോക്സ്, അല്ലെങ്കിൽ അവരുടെ ഗോൾ പോസ്റ്റിന്റെ മുമ്പിൽ. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ബൗൺസ് കാരണം വിച്ച് ഫ്ലൂ ഓഫ്. അലോൺസോന്റെ ഒരു ഷോട്ട് ശരിക്കും പറഞ്ഞാൽ ഡിഫൻഡറുടെ കാലിൽ നിന്ന് ഡിഫ്ലക്ട് ചെയ്ത് പോസ്റ്റിൽ തട്ടുകയുണ്ടായിരുന്നു. സോ വി വർ നോട്ട് പുവർ, നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആൻഡ് ഈ ഒരു കൺവേർഷൻ ഇഷ്യൂ ഇസ് സ്റ്റിൽ പ്ലേഗിങ് അസ്. എനിക്ക് തോന്നുന്നത് ഏറ്റവും വിഷമം തോന്നുന്ന ടീമിൽ ജി എച്ച് ആയിരിക്കും. ആൻഡ് ദാറ്റ് വാസ് എ വെരി, എന്നെ സംബന്ധിച്ച് വൺ ഓഫ് ദി മോസ്റ്റ് വിയേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഐ എവർ സീൻ. ഐ മീൻ, കാലം അച്ഛനോട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി. പക്ഷേ ഒരു ഡിഫൻഡർ റെഡ് കാർഡ് മേടിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു അറ്റാക്കറിനെ മാറ്റി വേറൊരു ഡിഫൻഡറിനെ ഇറക്കുക, അത്രത്തോളം ഒരു ഡിഫൻസീവ് മൈൻഡ് സെറ്റിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊരു 3 at the back എന്നുള്ളത് നമുക്ക് 4 ഷിഫ്റ്റ് ചെയ്ത് വിക്കോടെ പേയുടെ 4-4-1 ഫോർമേഷൻ, 4-4-2 പകരം, പക്ഷേ ഓർ 4-2-3 ഫോർമേഷൻ, അവിടെ സ്ട്രൈക്കർ അല്ലെങ്കിൽ 4-2-2 ഫോർമേഷൻ. വി കുഡ് ഹാവ് പ്ലേഡ് ദാറ്റ്.
പക്ഷെ ആദ്യമായിട്ട് ഒരു അറ്റാക്കറിനെ മാറ്റിയിട്ട് ഒരു ഡിഫൻഡറിനെ സബ്സ്റ്റിറ്റ്യൂട്ടിൽ ഇറക്കുന്നു ബിക്കോസ് ഡിഫൻഡർ ഗോട്ട് റെഡ് കാർഡ് എന്ന് പറയുന്നത് ഒരു ഗോൾ കീപ്പറിന്റെ സിറ്റുവേഷൻ അല്ലല്ലോ. സോ ദോസ് വാസ് ലിറ്റിൽ സർപ്രൈസിംഗ്. ഓവറോൾ ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിരുന്നു സത്യം പറഞ്ഞ കളി കാണാൻ വേണ്ടിയിട്ട്. ഡു ലെറ്റ് മീ നോ യുവർ തോട്ട്സ്. ഹോപ്പ്ഫുള്ളി വിൽ കം ബാക്ക് ഫ്രം ദിസ് ആൻഡ് പോർട്ടുഗീസിനെതിരെയുള്ള മത്സരം നമുക്ക് അതിമനോഹരമായിട്ട് അതിശക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാൻ വരും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്. ആൻഡ് ടിൽ ദെൻ ബൈ ബൈ ഫ്രം ചെൽസി മല്ലു ഫാൻ.